ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞാൻ റംസി നജീം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് നമ്മുടെ വർക്കല ക്ലിഫിലാണ്. ഇവിടുത്തെ കാഴ്ചകളും, ഇവിടെ നമ്മൾ കുറേ നാളായിട്ട് വരക്കൊന്നുമില്ലായിരുന്നു, കാരണം കൊറോണയുടെയായിട്ട് എല്ലാം അടച്ചൊക്കെ ഇട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഓപ്പണിംഗ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ ഷോപ്സും റെസ്റ്റോറൻറ്റും ഒക്കെ ഒന്ന് നോക്കാം. പഴയ പോലെ ആക്റ്റീവ് ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഇവിടെ നിറച്ചും ഭയങ്കര ആളും അതുപോലെ തന്നെ നിറച്ചും ഷോപ്പുകളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്ന ആള് പൊതുവേ കുറവാണ്. ഇന്ന് സൺഡേയും കൂടെ ആണ്. ഇന്ന് സൺഡേയും കൂടെ ആയിട്ട് പോലും പൊതുവേ ആള് കുറവാണ്. ഇവിടെ ഫുള്ള് നമ്മളിവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം, ഫുള്ള് തിരക്കായിരിക്കും. അപ്പോൾ അത്ര തിരക്കൊന്നുമില്ല ഇപ്പോൾ. എന്നാലും കുറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആളുകൾ കൂടി കൂടി വരുമെന്നാണ് തോന്നുന്നത്. ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, സീ ഫുഡ് കോർണറേഴ്സ് ആണ് ഇവിടെ ഫുള്ള്. സീ ഫുഡുകളാണ് ഏറ്റവും കൂടുതൽ അലൗഡ് ആയിട്ടുള്ളത്. നമുക്ക് ഫ്രഷ് ആയിട്ട് ഏത് ഫിഷാണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് അകത്ത് കൊണ്ടുപോയി പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ സഞ്ചാരികൾ വരുന്നത് സീ ഫുഡ് കഴിക്കാൻ തന്നെയാണ്. അപ്പം അത് കൂടുതലും ഗ്രിൽ ചെയ്ത് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നോക്കുന്ന ആളുകൾ. ഷോപ്പുകൾ മാത്രമേ ഇപ്പോഴും ഓപ്പൺ ആയിട്ടുള്ളൂ. റെസ്റ്റോറൻറ്റുകളുണ്ട്, എന്നാലും എനിക്ക് തോന്നുന്നു കുറേ കൂടെ ടൈമായി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ടൈം 4:30 ആയിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ ടൈം ആകുമ്പോൾ കുറേ കൂടെ കൺജസ്റ്റഡ് ആവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇവിടുത്തെ ഷോപ്പുകൾ അങ്ങോട്ട് ഒരുപാടുണ്ട്, നീണ്ടു കിടക്കുവാണ്. അപ്പൊ നമ്മളത് മതിയാക്കിയിട്ട് തിരിച്ചു കിടക്കുവാണ് കേട്ടോ. ഇനി നമ്മള് ബീച്ചിലോട്ട് പോവാണ്, ബീച്ചിലോട്ട് പോവാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു വഴി ഉണ്ടായിരുന്നു, അതായത് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് ഒരു വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതുവഴി ബീച്ചിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പം ഇതുവഴി നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങാം. എന്തായാലും തളരും കേട്ടോ, ഭയങ്കര തളരും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കരിക്കും സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ഇറങ്ങി വരുന്നവർ എന്തായാലും തളർന്നൊക്കെ ആയിരിക്കും ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ കയറി പോകാനുള്ളവരെല്ലാം തളർന്നിട്ടായിരിക്കും. തൊട്ട് ചേർന്ന് തന്നെ സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് കരിക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബീച്ചിലെത്തിയേട്ടാ. മുമ്പത്തെ പോലെ അല്ല, ഒരുപാട് സഞ്ചാരികളുണ്ട്. ഇപ്പോഴും വിദേശീയർ കുറവാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അധികം ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടാ, ആളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുണ്ട്, ഭയങ്കര ആളുകളെ ഇഷ്ടംപോലെ ആളുണ്ട്, ഭയങ്കര തിരയുമാണ്. കണ്ടില്ലേ, ഞാൻ നിൽക്കുന്നിടത്ത് വന്ന് കയറി ഓടി. നല്ല തിരയുണ്ട് കേട്ടാ, അതുകൊണ്ട് ഫുള്ള് റെഡ് ഫ്ലാഗ് വെച്ചിട്ടുണ്ട് അവര് അപായമണി മുഴക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമാണ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അധികം വെള്ളം കയറാത്തൊരു തടം നോക്കി നമുക്ക് ഇരിക്കാം. ഒരുപാട് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ അതൊന്നും ഇല്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. ബീച്ച് മാത്രം, മുകളിൽ കുറച്ച് റെസ്റ്റോറൻ്റ് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെയാണ് ബലിതർപ്പണത്തിന് വരുന്ന ബീച്ച്, ഭാവനാശം ബീച്ച്. ഇവിടെയാണ്, ഈ ഭാഗത്താണ് നമ്മൾ ബലിതർപ്പണത്തിനായിട്ട് ആളുകൾ വരുന്നത്. പക്ഷെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ആളുകളെ കാണുകയെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റുകളും അതുപോലുള്ള ഐറ്റം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. Thank you.
ഇവർ ഭയങ്കര നിർബന്ധം വന്നിട്ട് ഒന്ന് കടലിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിരയായതുകൊണ്ട് ഞങ്ങൾ കടലിൽ ഇറങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ മക്കളുടെ നിർബന്ധം കാരണം ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിലും അത്രയും ശ്രദ്ധയോടുകൂടിയ നിൽക്കുന്നതായിട്ടാണ്. നല്ല തിരയാണ്, ഭയങ്കര തിരയാണ്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ പോകുള്ളൂ, എൻജോയ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ പോകുള്ളൂ. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം വർത്തണം. ഇതുപോലുള്ള പുതുമയായ